അടിച്ചുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും. കാന്തല്ലൂർ ആവുമ്പോ രക്ഷല്ല, സൂര്യൻ അസ്തമിച്ചു വരുന്ന ഒരു സമയം ഉണ്ട്, അതൊക്കെ എന്ത് ഭംഗിയല്ലേ. മൂന്നാറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭീകര തണുപ്പും മഴയും എല്ലാം കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് മടുക്കും. ഇവിടുത്തെ ക്ലൈമറ്റ് ശരിക്കും ഒരു സ്വിറ്റ്സർലൻഡ് ക്ലൈമറ്റ് ആണ് അല്ലേ. അതെ, നോക്കി ചേട്ടാ അങ്ങോട്ട് നോക്കി, സൂര്യൻ അസ്തമിക്കുന്ന റെഡ് കളർ ഉണ്ട്, എന്ത് ഭംഗിയല്ലേ. തീർച്ചയായിട്ടും അതെന്താന്നറിയോ, ചെറിയൊരു മഴക്കാരുണ്ടാണ്, അത്ര ഭംഗിയായിട്ട്. മഴക്കാരം നല്ല അധികം. കാന്തല്ലൂർ ഒരു പ്രത്യേക ഫീലുണ്ട്, ഞാൻ ആദ്യമായിട്ട് വരണം കാന്തല്ലൂർ. നമസ്കാരം, നമ്മുടെ കാന്തല്ലൂർ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മൂന്നാറിൽ നിന്ന് ഞങ്ങൾ നേരെ കാന്തല്ലൂരിട്ട് പോകും. വേണ്ട, നമ്മൾ ചന്ദ്രേട്ടനുണ്ട്. കാന്തല്ലൂരിൽ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടാണ് മുസിരിസ് റിസോർട്ട്. അതിൻ്റെ അകത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. കൂടെ കാന്തല്ലൂരിൻ്റെ നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായ കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിലൂടെ കാണട്ടെ. കാന്തല്ലൂർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിൻ്റെ കാശ്മീരാണ് കാന്തല്ലൂർ അല്ലേ. അതായത് കാശ്മീരിലുണ്ടാകുന്ന ഒട്ടുമിക്ക പഴങ്ങളും ഉണ്ടാകുന്ന സ്ഥലമാണ് കാന്തല്ലൂർ. ബ്ലാക്ക്ബെറി, ആപ്പിൾ. ഇവിടുത്തെ ആദ്യത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ താമസിച്ചിരുന്ന സ്ഥലം പോലെ അങ്ങ് തുടങ്ങാം അല്ലേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാന്തല്ലൂർ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ നൊസ്റ്റാൾജിക് മൊമെന്റ്സ് തരുന്ന സ്ഥലമാണ് കാന്തല്ലൂർ. നമുക്ക് ആ ഒരു ഗ്രാമീണത, ആ ഒരു വില്ലേജ് ലൈഫ്, ശരിക്കും പറഞ്ഞാൽ മൂന്നാറിന്റെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് സംഭവമാണ് കാന്തല്ലൂർ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആൾക്കാർ. ഞാൻ കണ്ട് കാന്തല്ലൂർ ഈ വരുന്ന റൂട്ട് കരിമ്പ് വളരെ നിഷ്കളങ്കരായ ജനങ്ങളാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി അത്ര മലിനമാക്കപ്പെട്ടിട്ടില്ല. നമുക്ക് ഭയങ്കര സൈലന്റ് അല്ലേ, ഭയങ്കര സൈലന്റ് മൂന്നാറിൽ. പിന്നെ കുറച്ച് വണ്ടികളെ സൗണ്ട് ഒക്കെ ഇവിടെ അതുമില്ല. ഇവിടെ ഈ പ്രമരം സിനിമയുടെയൊക്കെ ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ചിത്രീകരിച്ചിരുന്നില്ല, ജീപ്പ് മറിയാണ്. അത് ഇവിടെ തൊട്ടടുത്താണ്. രാവിലെ സമയം ഏകദേശം 7:30 ഇന്നലെ വന്നപ്പോൾ കുറച്ച് മഴ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇന്നലെ അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടോ ഇതാണ് മുസിരിസ് വില്ല. 7:30 ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഓട നന്നായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ദൈവം ഈ ചെടി വരെ വരുമെന്ന് പറയണത്. പിന്നെ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്യുക, ആ ഗേറ്റ് വരെ ആനകൾ വന്നിരുന്നു, ആനകളെ കാണാം നേരിട്ട്. അടിയിൽ 4 റൂമും ഹാളും, മോളിൽ 2 റൂമും, പിന്നെ 20 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഡോർമെട്രി ഉണ്ട്. കാന്തല്ലൂർ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണത്. അതുകൂടാതെ തന്നെ ജീപ്പ് സഫാരി, പിന്നെ കാന്തല്ലൂർ ഫ്രൂട്ട്സ് ഗാർഡൻ, അങ്ങനെയൊക്കെ ഇവർ കൊണ്ടാണെന്ന് കാണിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു കിടിലൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം മുകളിലോട്ട് പോവാം, മുകളിൽ നിന്ന് തുടങ്ങാം. നമുക്ക് പുറത്ത് ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കാനുള്ള സൗകര്യം, പിന്നെ ബാർബിക്യൂവിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് അവരെ ബാർബിക്യൂ ഏരിയ. ആണോ, ആ ഒരു ഔട്ട് ഹൗസ് പോലെ സെറ്റ് ചെയ്തേക്കാൻ നമുക്ക് വൈകിട്ട് ഒന്ന് ഫ്രഷ് ആവാനും ഡൈനിങ്ങിനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഞാൻ താമസിച്ചിരുന്ന റൂം മുകളിലാണ് കേട്ടോ. മുകളിൽ തന്നെയാണ് നമുക്ക് നല്ലൊരു ഡോർമെറ്ററി സൗകര്യമുള്ളത്. ക്ലീൻ ആൻഡ് നീറ്റാണ്, അത് നമുക്കിപ്പോൾ കാണാം. എപ്പോഴും വിളിച്ചാൽ എന്ത് ഫെസിലിറ്റീസ് വേണമെങ്കിലും ഉണ്ട്, ഹോട്ട് വാട്ടറും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ. ഇത് ഇതാണ് ഡോർമെറ്ററി. TV 24 hours, Wi-Fi, 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഡോർമെറ്ററി. അടിയിലുണ്ട്, പിന്നെ മുകളിലുണ്ട്. മുകളിലൊരു 12 പേർക്ക് എടുക്കാം, അടിയിൽ 8 പേർക്ക്. പിന്നെ ജനലങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ കണ്ട വ്യൂ കാണാം. ബാൽക്കണി ഇല്ലാന്നുള്ളൂ. ആണോ, ഇതിൻ്റെ ബാത്റൂം കൂടെ ഒന്ന് കാണിച്ചുതരാം. നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ ഒരു സ്കൂളിൽ നിന്നൊക്കെ ടൂറ് വരുന്ന സമയത്ത് ഇതുപോലുള്ള ഡോർമെറ്ററി നല്ലതാണ്. ബാത്റൂം നോക്കി. പിന്നെ റൂഫൊക്കെ വുഡനാണ് കേട്ടോ, പഴയ സ്റ്റൈലിലുള്ള. ഇവിടെ കാന്തല്ലൂർ ഒട്ടുമിക്കത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്കിത് ഇവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ചെറിയൊരു സൗകര്യം ഉണ്ട് കേട്ടോ, ഒരു ഹോള് മാതിരി ഒരു സ്ഥലം. ഇവിടെ റൂമുണ്ട്, അതുകൂടാതെ ഇവിടെ റൂമുണ്ട്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം താമസിച്ചിരുന്നത്. ഇതിൻ്റെയും റൂഫൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് വുഡാണ്. അതുകൊണ്ട് തന്നെ തണുപ്പ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ ഈ റൂമിൽ. ഇവിടെ നമുക്കൊരു 3 പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാം, വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡ് ഇടാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ കർട്ടനൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്.
ഇതിൻ്റെ ബാത്റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അവിടെ വലിയൊരു കബോർഡ്. ഞാൻ താമസിച്ചിരുന്ന റൂമിന് തൊട്ടടുത്തായിട്ടുള്ള റൂമാണ് ഇത് കേട്ടോ. ഇതാണ് ബാൽക്കണി വ്യൂ ഉള്ള റൂം. ഇത് ശരിക്കൊരു ഹാളുണ്ട്, ഡൈനിങ് ടേബിളുണ്ട്, റൂമുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ആ റൂമിൻ്റെ അതേ വലിപ്പത്തിലുള്ള റൂമാണ്. പക്ഷെ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോളും കൂടെ ഉണ്ട്, ബാൽക്കണി ഉണ്ട്, ബാത്റൂം ഒന്ന് കാണാം. ബാത്റൂമൊക്കെ അടിപൊളിയായിട്ട് കൊടുത്ത ആഹാ വ്യൂ നോക്കി. ആ കാണുന്ന അത് തേനീസ കൂടാണ്, ആ പാറയിൽ മുഴുവൻ തേൻപാറ എന്നാണ് അതിന്റെ പേര്. ഇവിടെ തന്നെ പറയുന്നത് മുൻപ് ആൾക്കാർ എടുത്തായിരുന്നു, ആദിവാസികൾ കൊണ്ട് എടുത്തായിരുന്നു, ഇപ്പൊ ആരും എടുക്കാറില്ല. പക്ഷെ അങ്ങോട്ട് കയറാനൊക്കെ പറ്റും, പോകാൻ പറ്റും. മോളി ആ മോളി കയറിട്ട് അവർ കയറിട്ട് താഴെ ഇറങ്ങിട്ട് എടുക്കാറ്. അത് ശരിയാ. ഇപ്പോ ആരും അങ്ങനെ ചെയ്യാറില്ല. ഓ, എന്റെ പേര് തന്നെ തേൻപാറ. തേൻപാറ എന്നാണ് അതിന്റെ മുകളിൽ റിസോർട്ട് ഉണ്ട്, ഹണി റോക്ക് എന്നാണ് അതിന്റെ റിസോർട്ടിന്റെ പേര്, ഹണി റോക്ക് എന്നാണ്. ഈ ഒരു റൂമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ബാൽക്കണി വ്യൂ, ബാക്കി എല്ലാ റൂംസും ബാൽക്കണി ഇല്ലാത്തതാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു റിസോർട്ടിൽ മോളിലത്തുള്ള സൗകര്യങ്ങൾ. ഇനി നമുക്ക് നേരെ അടിയിലോട്ട് പോവാം. അടിയിൽ കുറച്ചും കൂടെ വലിയ സെറ്റപ്പിലുള്ള ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ അടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നാല് റൂംസാണ്. അവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഹാൾ ഉണ്ട് കേട്ടോ. ഈ ഹോളിനോട് ചേർന്നിട്ട് രണ്ട് സൈഡിലായിട്ടാണ് റൂം. ഇവിടുത്തെ ബാത്റൂമും കൂടെ ഒന്ന് കാണിച്ചു. ഡൈനിങ് ടേബിള്, പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു റൂം. രണ്ട് റൂമും സെയിം സ്ക്വയർ ഫീറ്റ് ആണ്, സെയിം ബാത്റൂം തന്നെയാണ്. ഇതിപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ ആ ഡോറങ്ങ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഫാമിലിക്കൊക്കെ സുഖമായിട്ട് വന്നിട്ട് താമസിക്കാൻ പറ്റിയൊരു സ്പേസാണ്. പിന്നെ ഇതിന് സൈഡിലായിട്ട് രണ്ട് റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്, ഇപ്പുറത്തെ റൂമുണ്ട്. രണ്ടും സെയിം സ്ക്വയർ ഫീറ്റ് ആണ്, സെയിം സൈസാണ്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഒരു റൂം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ റൂഫ് പൊട്ടണല്ലോ കേട്ടോ. റൂഫ് സാധാരണ നമ്മൾ കാണുന്ന റൂഫാണ്. ഇതിൻ്റെ ബാത്റൂം അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് മുസിരീസ് വില്ല നമുക്ക് നമ്മളെ ചാനലിലൂടെ കാണിക്കാനുള്ളത്. രാവിലത്തെ ഫുഡ് എത്തിയിട്ടാ. ഇവിടെ നിങ്ങൾക്ക് ഹോംലി ഫുഡുണ്ടല്ലേ. അപ്പോൾ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ കിട്ടും. കാലത്ത് ഒരു വീടെടുത്തിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, മൂന്ന് നേരം നല്ല അടിപൊളി ഫുഡ് കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പൈൻ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല കാടാണ് എന്താ. പിന്നെ കാന്തല്ലൂർ ടൗണിൽ തന്നെയാണ്, അധികം നടക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റൂംസിൽ നമ്മളേ ബാൽക്കണി റൂംസിന് എങ്ങനെയാണ് താരിഫ് അതിൻ്റെ ടോട്ടൽ വരുന്നത്? നമുക്കതിൻ്റെ താരിഫ് വരുന്നത്
ഹാളോട് ചേർന്നുള്ളതും ബാൽക്കണി ഉള്ളതും ചെറിയ റേറ്റ് വ്യത്യാസങ്ങളുണ്ട്. ബാൽക്കണി ഉള്ളതുകൊണ്ട് ചെറിയൊരു റേറ്റ് വേരിയേഷൻ ഉണ്ടാവും. അതേസമയം റേറ്റ് ആണ് നമുക്ക് കൊടുക്കുന്നത്. നമുക്ക് അതുകൊണ്ട് ഒരുപാട് കണക്ഷൻ ഒരുപാട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗസ്റ്റുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ് കൂടുതലല്ലേ വരുന്നത്? നമ്മളുടെ ഇതും സർവീസും പെരുമാറ്റം കൊണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. പോണ് പിന്നെ ഇവിടെ വരുന്നത് എല്ലാവരും ഫ്രൂട്ട്സ് പ്രതീക്ഷയാണ് വരുന്നത്. ഫ്രൂട്ട്സ് ഓരോ ടൈമിലും ഓരോന്നാണ്. ആപ്പിളിന് ഒരു ടൈം, അത് കഴിഞ്ഞാല് അപ്പൊ ഇപ്പൊ നവംബർ ഡിസംബർ ഏതാ ഫ്രൂട്ട്സ്? നവംബർ ഡിസംബർ പേഷൻ ഫ്രൂട്ട്, സീതപ്പഴം, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ സ്ട്രോബെറി ആവും. സ്ട്രോബെറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആപ്പിൾ തന്നെ ആവും. അങ്ങനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. എല്ലാ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പാവക്കോട ഞാവിടെ കുറെ കാഴ്ച എടുക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. മൂന്നാർ ഇപ്പൊ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് മൂന്നാർ ജീപ്പ് സഫാരി നമുക്ക് പോയിന്റ്സ് ഒക്കെ അറിയാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ ടൂറിസ്റ്റ് പ്ലേസും എങ്ങനെയാണ് നിങ്ങൾ ജീപ്പ് സഫാരി അറേഞ്ച് ചെയ്യുന്നത്? ജീപ്പ് സഫാരി നമ്മൾ ഫുൾ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാന്തല്ലൂർ മാത്രമായിട്ട് ചെയ്യുന്നത്. കാന്തല്ലൂർ വാട്ടർഫാൾസ് പോയിന്റ് ഷൂട്ട് ചെയ്ത വ്യൂ പോയിന്റ് അവിടെ തന്നെയാണ്. ഈ പുൽത്തൈൽ ഉണ്ടാക്കുന്നതും ശരി അവിടെ തന്നെയാണ് അത്. പിന്നെ ഒരു ഫ്രൂട്ട് ഫാം, പിന്നെ ഒരു ഓഫ് റോഡ് ഉണ്ട്. അതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ജീപ്പ് സഫാരി. ശരി. പിന്നെ മറയൂർക്ക് പോയി കഴിഞ്ഞാല് സർക്കാർ ഫാക്ടറി, പിന്നെ മുരുകമല, പിന്നെ ജീപ്പ് സഫാരിയിൽ മറയൂരും കൂടെ കവർ ചെയ്യുന്നുണ്ട്. അതും അത് സെപ്പറേറ്റ് ചാർജ് വരും നമുക്ക്. ഇതിലിപ്പോ എത്ര പോയിന്റ് ഉണ്ട് കാന്തല്ലൂർ? ഇവിടെ 3-4 പോയിന്റ് ഉണ്ട്. ശരി. ഓക്കെ ഓക്കെ. ഇപ്പൊ തണുപ്പ് കൂടുതലുണ്ടോ? തണുപ്പ് ഇനിയിപ്പോ കോടമഞ്ഞായി തുടങ്ങി. ഡിസംബർ അല്ലേ? ഡിസംബർ ആവണ്ട ഇപ്പൊ ഈ ആഴ്ച. അതെ, ഞാൻ രാവിലെ നല്ല തണുപ്പായിരുന്നു. നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ ഔട്ട് ഓഫ് കേരള ആണ്? കേരളത്തിൽ നിന്ന് അകത്തുള്ളതാണ് മലയാളികൾ കൂടുതലും വരുന്നത്? തമിഴ്നാട് അതിർത്തിയോട് ചേർന്നോട്ട് ഔട്ട് ഓഫ് തമിഴ്നാട് ഗസ്റ്റാണ് കൂടുതലും വരുന്നത്. ഓ ശരി. പിന്നെ നമ്മളുടെ വെക്കേഷൻ അനുസരിച്ച് മലയാളീസും കയറി വരുന്നുണ്ട്. റിപ്പീറ്റ് ഗസ്റ്റാണ് നമുക്ക് കൂടുതലും. അത് ശരി. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ലൊക്കേഷൻ മാപ്പൊക്കെ ഇടാം. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. അതൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. എന്നാലും മൂന്നാറിലെ വ്യത്യസ്തമായ മൂന്നാറിലെയും കാന്തല്ലൂരിലെയൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.